കാടും മലയും കടന്ന് കാട്ടാറുകൾ ഒഴുകുന്ന മലമേടുകളിലൂടെ വനത്തെയും വന്യജീവികളെയും തേടി വ്യത്യസ്ത രുചിഭേദങ്ങൾ അറിഞ്ഞ് ഈ യാത്ര. മീഡിയ നെറ്റ് ചാനലിന്റെ ട്രാവൽ ജേണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകൾ നമുക്ക് നൽകുന്നത് പുതിയ കാഴ്ചകൾ മാത്രമല്ല മറ്റു ചില സമ്മാനങ്ങൾ കൂടിയാണ്. പണ്ട് നമ്മളിൽ നിന്ന് അകന്നുപോയ സൗഹൃദങ്ങളെ വരെ നമുക്ക് ഒരു യാത്രക്കിടയിൽ കണ്ടുകൂട്ടാൻ സാധിക്കും. അത്തരത്തിൽ ഇന്നത്തെ യാത്രയിൽ ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാനിവിടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ ചേലച്ചൂടിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം ക്യാൻവാസിലേക്ക് കോറിക്കൊണ്ടിരിക്കുന്ന ഒരു അതുല്യ കലാകാരൻ ശിലാ ജോസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനെയാണ് ദാ ഇവിടെ ഇപ്പോൾ ഈ യാത്രക്കിടയിൽ കണ്ടെത്തിയത്. ഇവിടെ നമ്മുടെ പിന്നിലിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലം, ഇതാണ് കല്ലുമേൽ കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ്. ചേലച്ചൂടിന് സമീപത്തുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇത് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് മോഹൻലാൽ പാറ എന്നുള്ളൊരു പേര് കൂടി ഇതിന് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ പാറയുടെ ഉൾപ്പെടെയുള്ള സൗന്ദര്യങ്ങൾ തേടിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആകസ്മികമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ പാറയുടെ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ജോസിയാണെ കാണുന്നത്. ജോസിയാട്ടൻ പെരിയാർവാലി സ്വദേശിയാണ്. അദ്ദേഹം ആണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ചുവര് ഇങ്ങനെ മനോഹരമായ ഛായാചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യാത്ര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ യാത്ര കല്ലുമേ കല്ലിലേക്ക് തന്നെയാണ്. അവിടുന്ന് തന്നെയാകട്ടെ നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ ചേലച്ചൂട് നിന്ന് അടിമാലിയിലേക്ക് പോകുന്ന റോഡിൽ ഒരു 400 മീറ്ററോളം നമ്മൾ ചേലച്ചൂട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ദാ ഇത് വലത്തോട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് കല്ലുമേൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. പെരിയാർവാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ സൗന്ദര്യം ദൂരെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അടുത്ത് എന്ന കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കല്ലുമേൽ കല്ല്. പക്ഷേ ഈ മഴക്കാലങ്ങളിൽ അങ്ങോട്ടേക്ക് കയറി പോകുന്നത് അതിദുഷ്കരമാണ്. അത് നമ്മൾ മറ്റൊരു വേനൽക്കാലം വരുമ്പോൾ ഉള്ള ഒരു എപ്പിസോഡിൽ നമ്മളത് കാണിക്കുന്നതാണ്. പക്ഷെ നമ്മൾക്ക് ഈ കല്ലുമേൽ കല്ലിൻ്റെ സൗന്ദര്യം കുറച്ച് ദൂരത്തു നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ പെരിയാർവാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ സൗന്ദര്യവും നമുക്ക് ആ പ്രദേശത്ത് നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. മേഘങ്ങൾ കൊണ്ട് പാലം തീർത്തിരിക്കുന്ന പ്രകൃതിയുടെ ഒരു വിസ്മയ കാഴ്ചയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിലായിട്ട് രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മേഘം പാലം തീർത്തിരിക്കുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാർവാലിക്ക് സമീപമാണ്. എൻ്റെ തൊട്ട് താഴെയാണ് ആ പെരിയാർവാലി എന്നിടെ താഴ്വാരം കിടക്കുന്നത്. പെരിയാർ ഒഴുകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഇതിന് സമീപത്തായിട്ടാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട കല്ലുമേൽ കല്ല് എന്ന് പറയുന്ന ആ ചിത്രത്തിന് കാരണമായ ആ ഭൂപ്രദേശം. ദാ ഈ കാണുന്നതാണ് ഇപ്പോൾ ആ കലാകാരൻ വരച്ചുകൊണ്ടിരിക്കുന്ന കല്ലുമേൽ കല്ലിൻ്റെ ആ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അടിമാലി കുമിളി ദേശീയപാതയിൽ കീരത്തോടിനും ചേലച്ചുവടിനും ഇടയിൽ നമ്മൾ അടിമാലിയിൽ നിന്ന് വരുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ദൂരെയാണ് നമുക്ക് ഈ കല്ലുമേൽ കല്ല് എന്ന് പറയുന്ന ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു അത്ഭുതമാണ്. അത്ഭുതം മാത്രമല്ല ഇതൊരു ആശങ്കയും കൂടിയാണ് ഈ കല്ലുമേൽ കല്ല് എന്ന് പറയുന്നത്. കാരണം ഈ പെരിയാർവാലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 2018 ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ നിരവധി പ്രളയങ്ങൾ നടന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ കല്ല് ഏതെങ്കിലും നിമിഷം അത് ഉരുണ്ട് താഴേക്ക് പതിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് മഴക്കാലം മുഴുവനും ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇതൊരു അത്ഭുതം മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആശങ്ക കൂടി ആയിട്ട് നിലനിൽക്കുന്ന ഒരു ടൂറിസ കേന്ദ്രമാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ മനോഹരമായ ഒരു ടൂറിസ കേന്ദ്രമാണ് ഈ പറയുന്ന കല്ലുമേൽക്കല്ല് എന്ന് പറയുന്നത്. അവിടെ ആ കല്ലുമേൽക്കല്ലിൻ്റെ തൊട്ട് മുകളിലുള്ള ആ പാറയിൽ വരെ നമ്മൾക്ക് ചെല്ലാൻ സാധിക്കും. അവിടെ നിന്നിട്ട് നമ്മൾക്ക് പെരിയാറിൻ്റെ വശ്യ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങനെ നിബിഡ വനങ്ങളും ഭൂപ്രകൃതിയും അതുപോലെ തന്നെ ധാരാളം സസ്യലതാദികളുമെല്ലാം തിങ്ങി വളർന്ന്
കിടക്കുന്ന ഒരു അതിമനോഹരമായ പ്രദേശം. ചുറ്റിനും മലകളാണ്, അമ്പരചുംബികളായ മലകൾ ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ് പെരിയാർ ഒഴുകുന്നു ശാന്തമായിട്ട്. അപ്പോൾ മഴയുള്ള സമയങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് കൂടി കടന്നു വരുമ്പോൾ ഇതുപോലുള്ള ധാരാളം മേഘങ്ങളും അതോടൊപ്പം തന്നെ മഞ്ഞും, ധാരാളം മഞ്ഞും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് മാറിയതേ ഉള്ളൂ. ദൂരെയൊക്കെ നിൽക്കുന്ന മഞ്ഞ് സാധാരണ ഈ കല്ലുമേൽ കല്ലിനെ ഇങ്ങനെ മുത്തി ഉരുമി ഇങ്ങനെ കല്ല് ഈ മഴ കടന്നു പോകുന്നത് പലപ്പോഴും കാണാറുള്ളതാണ്. ഈ മഞ്ഞ് കടന്നു പോകുന്നത് നമ്മൾ ഈ വാഹനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം ഇല്ലിക്കൂട്ടങ്ങൾ, ഇപ്പം ഈ കല്ലുമേൽ കല്ലിൻ്റെ തൊട്ട് സമീപത്തായിട്ട് തന്നെ ഒരു ഇല്ലി ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് പോലുള്ള ഒരു കാഴ്ച സമ്മാനിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഇല്ലിയുടെ ചുവട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ കല്ലുമേൽ കല്ലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. നമ്മൾ കുറച്ച് നേരം മുമ്പ് ആ റോഡ് കാണിച്ചു. ആ റോഡിലൂടെ കടന്നു വേണം ഈ കല്ലുമേൽ കല്ല് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തുവാനായിട്ട്. അങ്ങനെ അതിസുന്ദരമായ ഈ കല്ലുമേൽ കല്ല് ഒരു ചെരിഞ്ഞ ഒരു രീതിയിലായിരിക്കുന്നത്. അതിന് മോഹൻലാൽ പാറാണ്, മോഹൻലാലിൻ്റെ ഷേപ്പ് ഉണ്ടെന്നൊക്കെ ചില കലാകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് മാഗസിൻസും അതുപോലെ തന്നെ പത്ര മാധ്യമങ്ങളുമൊക്കെ പലപ്പോഴായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മോഹൻലാൽ തന്നെ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മോഹൻലാൽ പാറ എന്നുകൂടി അറിയപ്പെടുന്ന ഈ മനോഹരമായൊരു സ്ഥലം ഒന്ന് സന്ദർശിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കല്ലുമേൽ കല്ലിൽ നിന്ന് നമ്മൾ ഇവിടെ വിട പറയുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ പുന്നയാർകുത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ കല്ലുമേൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അല്പം മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ പെരിയാറിൻ്റെ നമുക്ക് കാഴ്ച കാണാം. ഒരു മലയെ വളഞ്ഞ് പുളഞ്ഞ് പെരിയാർ ഒഴുകുന്ന ഒരു മനോഹര ദൃശ്യം. ഈ ദൃശ്യം മുമ്പ് ഒരു മലയാള ചിത്രത്തിൽ വന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറയുന്ന സിനിമയിൽ ജവാൻ ജീവിക്കുന്ന ആ ഭൂപ്രദേശം പരിചയപ്പെടുത്തുമ്പോൾ ആ ഇൻട്രോയിൽ പടം തുടങ്ങുന്ന ഭാഗത്ത് കാണിക്കുന്നത് ഈ പെരിയാറിൻ്റെ ഈ ഭംഗിയാണ്. ഈ പെരിയാർ ഇങ്ങനെ ഒഴുകുന്ന ഇതാണ്. ഏറ്റവും മഴ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഡാമൊക്കെ തുറന്നു വിടുന്ന സാഹചര്യങ്ങളിൽ ഇത് ശക്തമായിട്ട് ഇങ്ങനെ പെരിയാർ ദൂരേക്ക് ഒഴുകിപ്പോകുന്ന കാണാൻ സാധിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ അങ്ങേയറ്റത്തു നിന്ന് നമ്മൾ ആ മേഘം ഒക്കെ നിൽക്കുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മറ്റൊരു തോട് കല്ലാറുകുട്ടിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നേരെ കാണുന്നത്. അത് പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് ഈ പെരിയാറിൽ ലയിക്കുവാണ്. എന്നിട്ട് ഡാം മലയെ ചുറ്റി താഴേക്കാണ് ഇടതുവശത്തേക്ക് പെരിയാർ ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരേക്ക് വരെ പെരിയാർ ഒറ്റയടിക്ക് ഒഴുകിപ്പോകുന്നതിൻ്റെ ഒരു ദൃശ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ശരിക്കും അത് മുകളിൽ നിന്ന് കല്ലാറുകുട്ടി ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന തോടിലെ വെള്ളമാണ്. അത് പനംകുട്ടി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഒഴുകി ഈ പെരിയാറിലോട്ട് ചേരുന്നതാണ് ഈ ദൃശ്യം കിടക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കത് ഒറ്റ ഇതായിട്ട് കിടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി നേരെ പുന്നയാർകുത്തിലേക്ക് പോകാം. പുന്നയാർകുത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ തന്നെ മനോഹര കാഴ്ചകളുണ്ട്. അങ്ങനെ കാഴ്ചകളുടെ നല്ല ഒരു പറുദീസയാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്ന ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഈ ഭൂപ്രദേശങ്ങൾ.
നമ്മൾ അടിമാലി ചെറുതോണി റോഡിൽ കീരിത്തോട് എന്ന് പറയുന്ന കുടിയേറ്റ ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തേക്ക് കിടക്കുന്നത് ഈ വഴിയിലൂടെയാണ് പുന്നയാർ കുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പുന്നയാർ എന്ന് പറയുന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാർഷിക ഗ്രാമമാണ്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായപ്പോൾ ആണ് ഈ പുന്നയാർ കുത്ത് എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കുറിച്ച് പൊതുജനങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ഇടുക്കിയുടെ ആതിരപ്പള്ളി എന്ന് പറയുന്ന വിശേഷണമുള്ള ഒരു മനോഹരമായ പ്രദേശമാണ് പുന്നയാർ കുത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ ഇത് വഴി ഒരല്പദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുന്നയാർ കുത്തിലേക്ക് നമുക്ക് ഡീവിയേഷൻ കിട്ടും. ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇത് കീരിത്തോട് തള്ളക്കാനം റോഡാണ്. ഈ റോട്ടിൽ പുന്നയാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ പുന്നയാർ കുത്തിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ പുന്നയാർ കുത്തിലേക്ക് പോകുന്ന വഴിക്ക് റോഡിന്റെ ഇടത് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പുഴകൾ ഒഴുകിയിറങ്ങിയ അവസാനം പുന്നയാർ കുത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു വലിയ വെള്ളച്ചാട്ടമായിട്ട് പുന്നയാർ കുത്ത് രൂപാന്തരപ്പെടുന്നത്. നമ്മൾ പുന്നയാർ കുത്തിനോട് ഏറെക്കുറെ അടുത്തു. ഇതാ ഇപ്പോൾ ഒരു കൊച്ചു പാലത്തിലേക്ക് കയറുന്നു. ഈ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന വെള്ളം ചെല്ലുന്നതാണ് പുന്നയാർ കുത്തിലേക്ക് ചെന്ന് പതിക്കുന്നത്. ഇവിടെ നിന്ന് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകൾ സ്വന്തമായിട്ട് ബോർഡ് വെച്ചേക്കണതാണ്. ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും വെച്ചേക്കണ ബോർഡല്ല. അങ്ങനെ മൈലപ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള കൊച്ചു കൊച്ചു അരുവികൾ ചേർന്ന് അതൊരു വലിയ തോടായി മാറി. ആ തോടാണ് ദാ ഈ പാലത്തിൻ്റെ അടിയിലൂടെ താഴേക്ക് ഒഴുകുന്നത്. ഇത് പെരിയാറിലേക്കാണ് ആക്ച്വലി ഈ വെള്ളം ചെന്ന് ചാടുന്നത്. ഇതാണ് അവസാനം ഒടുക്കം പുന്നയാർ കുത്തായി മാറുന്നത്. ഇതുകൊണ്ട വെള്ളച്ചാട്ടത്തിലേക്കുള്ള ബോർഡുകൾ എല്ലാം ദാ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകൾ അവർ തന്നെയാണ് ഈ ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത്രയും നല്ലൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളരേണ്ട ഈ പ്രദേശത്തിൻ്റെ ബോർഡുകളുടെ ഒരു അവസ്ഥയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കാണിക്കുന്ന ഒരു വലിയൊരു അവഗണന അവരുടെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന ബോർഡുകൾ പോലും. ഇവിടെ നിന്നും ആണ് നമ്മൾ പുന്നയാർ കുത്തിലേക്ക് പോകുന്നത്. ഇത്ര നല്ല ഒരു ടൂറിസം കേന്ദ്രമായിട്ട് വളരേണ്ട ഒരു പ്രദേശമാണ് ഈ പുന്നയാർ കുത്ത് എന്ന് പറയുന്നത്. ഏതാണ്ട് ഡിസംബർ അവസാനം വരെ ധാരാളം വെള്ളം ഒഴുകി ഈ പുന്നയാർ കുത്തിലേക്ക് വീഴുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ ആനയാടിക്കുത്ത് അതുപോലെ തന്നെ തൊമ്മൻകുത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ പോലെ തന്നെ ഒരു നല്ലൊരു പേര് ലഭിക്കേണ്ട ഒരു പ്രദേശം പുന്നയാർ കുത്ത്. അത് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും യൂട്യൂബുകളിലൂടെയും എല്ലാം അറിഞ്ഞ് മാത്രമാണ് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത്. നമ്മൾ പാലത്തിന് സമീപം വാഹനം പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇനി നടന്നു വേണം പോകാനായിട്ട്. ഏകദേശം ഒരു 800 മീറ്ററോളം നമ്മൾ നടക്കണം. അങ്ങനെതാ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി ഒരു അടയാളമായിട്ടൊരു ബോർഡുണ്ട്. നമ്മൾ ഇതുവഴിയുള്ള മൺപാതയിലൂടെ വേണം നമ്മൾ കടന്നു പോകാനായിട്ട്.
നമ്മള് പുന്നയാർ കുത്തിന് സമീപം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ ഇടതുവശത്തേക്ക് പോയാൽ നമ്മൾ പുന്നയാർ കുത്തിലേക്ക് എത്തും. പക്ഷേ നമ്മൾ പുന്നയാർ കുത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ ആദ്യം നിങ്ങളെ പുന്നയാർ വ്യൂ പോയിന്റ് പരിചയപ്പെടുത്തുകയാണ്. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. നമുക്കപ്പോൾ ആദ്യം വ്യൂ പോയിന്റ് സന്ദർശിക്കാം. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, മലകളുടെ മുകളിൽ നിന്ന് നീർച്ചാലുകൾ താഴേക്ക് ഒഴുകി വരുന്ന കാഴ്ചകൾ, അത് ഒന്നും രണ്ടും ഒന്നുമല്ല. ഈ മലയുടെ, നമ്മൾ നിൽക്കുന്ന ഈ മലയുടെ എതിർഭാഗത്ത് ഉള്ള മലയിൽ നിന്ന് മനോഹരമായ അരുവികൾ ഒഴുകി ഇറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പാമ്പള വനമേഖലയാണ്. അതിമനോഹരമായ കാഴ്ച. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഒരു അപകടകരമായ ഒരു മുനമ്പിലാണ്. ഇതിന് താഴേക്ക് കീഴ്ക്കാന്തൂക്കായ കൊല്ലിയാണ്, ഭയങ്കരമായ പാറക്കെട്ട്, അതിനഗാധ ഗർത്തം. ഈ ഗർത്തത്തിന് താഴ്വാരം എന്ന് പറയുന്നതും വനപ്രദേശമാണ് പാമ്പള. ഇതിൻ്റെ തൊട്ടു താഴെയിലൂടെയാണ് നേര്യമംഗലം പനംകുട്ടി റോഡ് കടന്നു വരുന്നത്. ഇത് പെരിയാർ ഒഴുകുന്നു. ശാന്തസുന്ദരമായി പെരിയാർ ഒഴുകുന്നു എങ്കിലും എവിടെയോ വെള്ളച്ചാട്ടങ്ങളിലൂടെ പെരിയാർ ഒഴുകിയിറങ്ങുന്നതിൻ്റെ ഒരു ഇരമ്പലും നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പുന്നയാർ വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കുക, ഇതിൻ്റെ വശങ്ങളിലായിട്ട് കമ്പികളൊന്നും വെച്ച് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ഇവിടെ കടന്നു വരുവാൻ. അപ്പോൾ നമ്മളിനി പുന്നയാർ വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുന്നയാർ വാട്ടർഫോൾസിൻ്റെ അതിമനോഹരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ തിരികെ എത്തുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി. കാടും മലയും കടന്ന് കാട്ടാറുകൾ ഒഴുകുന്ന മലമേടുകളിലൂടെ വനത്തെയും വന്യജീവികളെയും തേടി വ്യത്യസ്ത രുചിഭേദങ്ങൾ അറിഞ്ഞ് ഈ യാത്ര.